ഫ്രണ്ട്സ്, തീർച്ചയായും ഇതുപോലത്തെ കേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. ആലിയ ഭട്ട് ഫേവറേറ്റ് മിൽക്ക് കേക്കാണ്. ഇനി ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതുപോലത്തെ ജാറെടുത്ത് 3/4 കപ്പ് പഞ്ചസാര നല്ല പോലെ പൊടിച്ചെടുക്കാം. ഇതുപോലത്തെ അരിപ്പെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയെടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നതാണ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ തന്നെ മതി. നമുക്കിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ല പോലെ ഒരേ ലെവലിൽ അരിച്ചെടുക്കണം. ഇത് ഒരേ ലെവലിൽ അരിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിക്കുന്നത്. പൊടിയൊക്കെ ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ല പോലെ അടിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ല പോലെ അടിച്ചെടുക്കണം. ഇനി നമ്മൾ ഇത് ചേർക്കാൻ പോകുന്നത് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും ചേർത്ത് നല്ല പോലെ അടിച്ചെടുക്കണം. അങ്ങനെ അതും നല്ല അടിച്ച് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതും ചെറിയ തോതിൽ അടിച്ചെടുക്കണം. അങ്ങനെ അത് അടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം ബാറ്റർ. അങ്ങനെ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വിസ്ക് കൊണ്ട് നല്ല പോലെ കലക്കി യോജിപ്പിച്ചിട്ടെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ കലക്കി യോജിപ്പിക്കണം. ഓവണും ബീറ്ററൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി കേക്കാണ്. അങ്ങനെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കാണ്. നല്ല പോലെ കലക്കിയെടുത്ത് പാകപ്പെടുത്തിയിട്ടെടുക്കണം. ഇനി കേക്ക് ടിന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറും പിരിച്ച് അതിന് മുകളിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായി 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബാറ്ററിലേക്ക്. അത് കേക്ക് നല്ല പോലെ പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് കിട്ടാനുമാണ്. പുളിപ്പൊന്നും വരൂല വിനീഗർ ചേർത്തത് കൊണ്ട്. അങ്ങനെ അത് കേക്ക് ടീനിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കാം. ഇനി ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ്, റിങ്ങി വെച്ച് അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ തുപ്പിക്കൂടി ഇതിൻ്റെ ബബിൾസൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള ബബിൾസൊക്കെ ശരിയാവും. അങ്ങനെ ഇതുപോലെ തട്ടിക്കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് റിങ് വെച്ച് കൊടുത്ത് നമുക്ക് ഈ കേക്ക് ടിങ്ങ് വെച്ച് കൊടുത്ത് 25 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നല്ല റെഡിയായി വെന്ത് പാകമായി വരും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി എടുത്ത് നോക്കാതെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കേക്കാണ്, നല്ല മണമൊക്കെ ഉണ്ട്. ഇനി നമുക്കിതുപോലെ തൊപ്പിക്കോട് കുത്തി നോക്കാം ഉള്ളൊക്കെ വെന്തിനു എന്ന്. അങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തണിയാൻ വേണ്ടി മറച്ചിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ അടക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റായ കേക്ക് റെഡിയായിട്ടുണ്ട്. സാധാരണ കേക്ക് പോലെ കുറേ പണിയൊന്നുമില്ല, ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ കരയൊക്കെ നമുക്ക് മുറിച്ച് മാറ്റിയെടുക്കാം. അങ്ങനെ കരയൊക്കെ മുറിച്ച് മാറ്റി ലെവലാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിതൊരു പൊയ്യുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ക്രീം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ക്രീമൊക്കെ ഇതിന് മുകളിൽ പുരട്ടി കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇത് കോർപ്പ് കൊണ്ട് ഇത് കുത്തി കൊടുക്കണം. ഇനി നമുക്കിതിനുള്ള മിൽക്ക് തയ്യാറാക്കാം. അതിന് 1 കപ്പ് പാലും 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും 3/4 കപ്പ് മിൽക്ക് മേഡുമാണ് ചേർക്കുന്നത്. മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം കുറച്ചധികം ചേർത്ത് പഞ്ചസാരയോട്ട് നല്ല പോലെ കലക്കിയാൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് മിൽക്ക് മേഡ് ചേർത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ മുറിഞ്ഞ് മിൽക്ക് മേഡിൻ്റെ ടിന്ന് കൊണ്ട് കൈ മുറിഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പൊട്ടിക്കുമ്പോൾ. അങ്ങനെ ഇത് നല്ല പോലെ കലക്കി യോജിപ്പിച്ച് മിൽക്ക് മേഡൊക്കെ നല്ല കലങ്ങി വരാൻ വേണ്ടി നല്ല പോലെ കലക്കിയെടുക്കണം. ഇനി നമുക്ക് കോർക്ക് കൊണ്ട് ഇതാ കേക്ക് ഞാൻ കുത്തിക്കൊടുക്കാം. അങ്ങനെ കുത്തിയിട്ട് ഇതിനുള്ളിൽ മിൽക്ക് മിക്സ് നല്ലയിൽ പിടിക്കാൻ വേണ്ടിയാണ്.
അങ്ങനെ മിൽക്കിംഗ് ഷുഗർ ഇങ്ങനെ ഒരു കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ അതിനൊക്കെ ഉള്ളിൽ നല്ല പിടിച്ച് വരുന്നുണ്ട്. പിടിച്ച് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആറിപ്പോകുന്ന ആൾക്ക് 3-4 പ്രാവശ്യമായി എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല പോലെ പിടിച്ച് കിട്ടും. അങ്ങനത് കുറച്ച് മാറ്റി വെക്കണം. കാൽക്കപ്പ് അവിടെ മാറ്റി വെച്ചാൽ മതി. വയ്യ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്കതിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഫേവറേറ്റ് മിൽക്ക് മിസ്റ്റാണ്. അങ്ങനെ ഇതിനുള്ള ക്രീം തയ്യാറാക്കാം. വിപ്പിംഗ് ക്രീം 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിസ്ക് കൊണ്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബീറ്റർ കൊണ്ട് തന്നെ അടിച്ച് വിപ്പ് ചെയ്യുന്നതാണ്. ക്രീമൊക്കെ അങ്ങനെ നമ്മളുടെ ക്രീമൊക്കെ നല്ല വിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലായി നല്ല പോലെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ട് എടുക്കാം. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും എല്ലാവർക്കും തിന്നാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ഞാൻ വേറെ ഏത് കേക്കൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഇത് ഞാൻ നല്ല പോലെ കഴിച്ചിരുന്നു. അത്രയ്ക്കും ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല പോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ക്രീമൊക്കെ പാകത്തിന് സൈഡൊക്കെ ആക്കി നല്ല പോലെ ക്ലിയർ ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നല്ല തയ്യാറായി സൈഡൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്ത് പാകത്തിലാക്കിയിട്ട് എടുക്കാം. നല്ല റെഡിയായി. ഇനി നമുക്കിത് മുറിച്ച് ഇങ്ങനെ ഇതുപോലെ 4-8 കീറായി വെക്കാം. ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ ഇത് സ്ട്രോബെറി എല്ലാം ഇങ്ങനെ നല്ലയിൽ വെക്കാൻ പറ്റും. അങ്ങനെ ഇത് ഇതുപോലെയല്ല വെച്ച് നല്ല അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. അങ്ങനെ ഇതുപോലെ ഇതാ ക്രീമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കഴിക്കാം. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. അങ്ങനെ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.